Hello everyone, welcome to Entry App. Now, we have shift 3 ready. That is 1 pm to 3 pm. One mani modale, 3 mani vareulla shift. That is shift 3. Now, we have shift 1 in day, shift 2 in day analysis. Now, video kaana thavare description lo poyale, rendine videos ittittunde. Ba videos poi kaanuga. അപ്പൊ നമ്മളിപ്പം ഷിഫ്റ്റ് ത്രീ, അതായത് ജൂലൈ 10 ഇന്നത്തെ ഷിഫ്റ്റ് ത്രീയിലെ എന്തൊക്കെയാണ് അനാലിസിസ് വന്നത്. എക്സാമിന്റെ മാത്രം അനാലിസിസ് ആണ്, ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽസ് നമ്മൾ കിട്ടിക്കഴിയുമ്പോഴാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു എക്സാം അനാലിസിസ്, എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണ്, ആ സ്ലോട്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സെക്ഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അത് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ സെക്ഷൻ മോഡറേറ്റ് ആയിരുന്നു. അപ്പൊ ഈ സെക്ഷൻ അത്യാവശ്യം കുറച്ചുകൂടെ ഈസി ടു മോഡറേറ്റ് ലെവലാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചോദിച്ചത്. റീസണിങ് എബിലിറ്റി ആസ് യൂഷ്വൽ ഈസി ആണ്. ഫസ്റ്റ് സെക്ഷനും ഈസി ആയിരുന്നു, സെക്കൻഡ് സെക്ഷനും ഈസി ആയിരുന്നു, ഇപ്പൊ തേർഡ് സെക്ഷനും ഈസി തന്നെയാണ്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കേസ് എടുത്താൽ കഴിഞ്ഞ സെക്ഷൻ മോഡറേറ്റ് ആയിരുന്നു, ഇപ്പോൾ ഈസി ടു മോഡറേറ്റ് ആയി മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ സെക്ഷനിൽ മോഡറേറ്റ് ആയിരുന്ന രണ്ട് സെക്ഷനിൽ തവണ ഈസി ടു മോഡറേറ്റ് ചെയ്ത കഴിഞ്ഞ ഷിഫ്റ്റിനെ കാട്ടിൽ ചെറിയ ഡിഫിക്കൽട്ടി കുറഞ്ഞ ഷിഫ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഓവറോൾ ഒരു ഈസി ടു മോഡറേറ്റ് ഷിഫ്റ്റ് തന്നെയായിരുന്നു ഈ 1 PM ടു 3 PM അല്ലെങ്കിൽ തേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കാൻഡിഡേറ്റ്സിനെ ആ സംബന്ധിച്ച ഫസ്റ്റ് ഷിഫ്റ്റ് എഴുതിയവർക്ക് എളുപ്പമായിരുന്നു, സെക്കൻഡ് ഷിഫ്റ്റ് എഴുതിയവർക്ക് കുറച്ച് പാടായിരുന്നു, തേർഡ് ഷിഫ്റ്റ് എഴുതിയവർക്ക് അതിനെക്കാട്ടിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അറ്റംപ്റ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിൽ ആവറേജ് അറ്റംപ്റ്റ്, ആവറേജ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബിഗിന്നർ ടു അത്യാവശ്യം ചെയ്യുന്ന ആൾക്കാരൊരു 17 to 19 അറ്റംപ്റ്റ്സ് അവർക്ക് ആ 20 മിനിറ്റ്സിൽ ഔട്ട് ഓഫ് 35 ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ എബോവ് ആവറേജ് സ്റ്റുഡൻസ് അവർ 20 to 22 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ 25 to 28 ആണ് ഔട്ട് ഓഫ് 35 വന്നിരിക്കുന്ന അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെരി ഗുഡ് അറ്റംപ്റ്റ് ആണ് ഞാൻ പറയുന്നത്, 25 to 28 അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതെന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി റീസണിങ് എബിലിറ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് 35 തന്നെ 20 മിനിറ്റിൽ 23 to 25 ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവരുടെ ആവറേജ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ. ഇനി അബോവ് ആവറേജ് അറ്റംപ്റ്റ് നോക്കുവാണെങ്കിൽ 26 to 28 വെരി ഗുഡ് അറ്റംപ്റ്റ് 32 വരെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും വരെ ആൾക്കാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു റീസണിങ് എബിലിറ്റിയുടെ. അതുകൊണ്ട് തന്നെയാണ് ആ സെക്ഷൻ ഈ ഷിഫ്റ്റിലും ഈസി ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഇത് ഈസി ടു മോഡറേറ്റും ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് പറഞ്ഞത് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. അതിന്റെ 17 to 19 ആണ് ഇവിടെ വന്നിരിക്കുന്ന ആവറേജ് അറ്റംപ്റ്റ്, സെയിം ആസ് ദാറ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി എബോവ് ആവറേജ് അറ്റംപ്റ്റ് വരുമ്പോൾ 21 to 23 ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കേസ് നോക്കുവാണെങ്കിൽ ഔട്ട് ഓഫ് 30 എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പൊ അത്യാവശ്യം എളുപ്പമായിരുന്നു എന്ന് കരുതാം, പക്ഷേ അത് ആക്യുറസിയെ ബേസ് ചെയ്തിരിക്കും അതിന്റെ കാര്യങ്ങളും എല്ലാം. ഇനിയും ആ ഫൈനൽ, അതായത് വെരി ഗുഡ് അറ്റംപ്റ്റ് വന്നിരിക്കുന്നത് 26 ആണ്, ഔട്ട് ഓഫ് 30 26 അറ്റൻഡ് ചെയ്തവർ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ആക്യുറസി പെർസെൻറ്റേജ് ഒക്കെ ബേസ് ചെയ്താണ് അതിന്റെ ആ ഒരു ഇത് വരിക എന്നുള്ളത്. ഇനി ഓവറോൾ അറ്റംപ്റ്റ് നോക്കിയാൽ 67 to 78 ആണ് ഒരു ഗുഡ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്കൊരു റേഞ്ച് പറയാൻ പറ്റുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 67 to 78 ആണ്. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ, തേർഡ് സെക്ഷൻ, മൂന്ന് ഷിഫ്റ്റ് നമ്മളിപ്പം അനലൈസ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഷിഫ്റ്റ് ഈസി ആയിരുന്നു, സെക്കൻഡ് ഷിഫ്റ്റ് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു, ദെൻ തേർഡ് ഷിഫ്റ്റ് ഈസി ടു മോഡറേറ്റ് സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ വലിയ ഡിഫറൻസ് ഇല്ല, എന്നാൽ ഡിഫറൻസ് ഉണ്ട് കാരണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി തേർഡ് ഷിഫ്റ്റ്. അപ്പം ഇന്നത്തെ മൂന്ന് ഷിഫ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നാളെ എക്സാം ഉള്ളവരെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പൊക്കോളുക, എന്തൊക്കെയാണ് ലെവല് വരുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ പ്ലാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ ആൻഡ് താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് ഫോർ നൗ.